വിശുദ്ധ കുർബാനയിൽ സജീവനായി വാഴുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ ബലഹീനരായ നമ്മുടെ ജീവിതങ്ങളെ മാനവകുലത്തിന്റെ മുഴുവനും ജീവിത നിയോഗങ്ങളെ ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തം എന്ന മഹാവ്യാധിയെ ഗിരികാരുണ്യനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരുണ തന്നെയായ ദൈവത്തിന്റെ അനന്തമായ കൃപ സ്വീകരിക്കുവാൻ ലോകം മുഴുവനിലേക്ക് അവിടുത്തെ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകിയിറങ്ങുവാൻ ഉത്തരം കിട്ടാത്ത വലിയൊരു പ്രശ്നവുമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ലോക ജനതയെ മുഴുവൻ ദിവ്യകാരുണ്യനാഥന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ തിരുമണിക്കൂറിൽ നാം ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലായിരിക്കുകയാണ്. സജീവനായ ദൈവം ഈ പരിശുദ്ധ കുർബാനയിലുണ്ട്. മനുഷ്യന്റെ നൊമ്പരങ്ങളെ കാണുന്ന, മനുഷ്യന്റെ ഹൃദയ വികാര വിചാരങ്ങളെ ഒപ്പിയെടുക്കുന്ന, എപ്പോഴും മനുഷ്യരോട് കൂടെ വസിക്കുന്ന സജീവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിലാണ് ഈ നിമിഷങ്ങളിൽ നാം ആയിരിക്കുക. ദിവ്യകാരുണ്യത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് അസ്വസ്ഥമായ നമ്മുടെ ഹൃദയങ്ങളെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഈ തിരുമണിക്കൂറിൽ ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ് ഈ സൃഷ്ടി പ്രപഞ്ചം. മാനവകുലത്തോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് അവിടുന്ന് സ്വർഗത്തിന്റെ മഹത്വം വിട്ട് ഈ മണ്ണിലെ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ, മനുഷ്യന്റെ ദുഃഖങ്ങളെ ഏറ്റുവാങ്ങാൻ, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പരമപരിശുദ്ധനായ ദൈവപുത്രൻ ലോകത്തിന്റെ പാപപരിഹാരത്തിനായി ഏറ്റവും വലിയ പാപിയെ പോലെ കാൽവരിയുടെ മുകളിലേക്ക് കുരിശും വഹിച്ച് നടന്നു നീങ്ങി ലോകാവസ്ഥാനത്തോളം ജനിക്കാനിരിക്കുന്ന, ഈ ഭൂമിയിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവിതത്തെ ബലിയർപ്പിച്ച കാൽവരിയിലെ കുരിശിന്റെ ഓർമ്മ. ഈ നോമ്പുകാലത്തിൽ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ മുൻപിൽ മനുഷ്യൻ നിസ്സഹായനാണെന്ന് തിരിച്ചറിഞ്ഞ നാളുകളാണ് ഇത്. ഒരുപാട് നേട്ടങ്ങളിലൂടെ, ഒത്തിരിയേറെ ഉയർച്ചകളിലൂടെ, വളർച്ചയിലൂടെ ലോകത്തെ മുഴുവൻ കീഴടക്കിയ മനുഷ്യൻ കൊറോണ വൈറസ് എന്ന ഒരു ചെറിയ വ്യാധിയുടെ മുമ്പിൽ നിന്ന് പകച്ചു നിൽക്കുകയാണ്. ആധുനിക ശാസ്ത്രങ്ങൾക്കോ മെഡിക്കൽ സയൻസിനോ ലോകം ഭരിക്കുന്ന ഗവൺമെന്റിനോ മനുഷ്യന്റെ ബുദ്ധിക്കോ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു വലിയ സമസ്യയുടെ മുമ്പിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് അന്തിമമായ ഉത്തരം നൽകാൻ കഴിവുള്ളത് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ തിരുമണിക്കൂറിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമായ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപില് നമുക്ക് ഒരുമിച്ച് ചേർന്നിരിക്കാം. ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:5 വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയും, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിസ്സഹായരായ ബലഹീനരായ മാനവകുലത്തെ മുഴുവനും ഈ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചുകൊണ്ട്
ഈ തിരുമണിക്കൂറില് നാം അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വലിയ കരുണ ലോകം മുഴുവനിലേക്ക് ചോദിച്ചു വാങ്ങാം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളോടും കൂടെ ദിവ്യ കാരുണ്യ നാഥന്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. ജീവനും ജീവിതവും സുഖവും സന്തോഷവും ജീവിത ദുഃഖങ്ങളുമെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവമറിയാതെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. രോഗത്തെ സൗഖ്യപ്പെടുത്താൻ, പാപത്തെ തുടച്ചു മാറ്റാൻ, ശാപത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന ബോധ്യത്തോടെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ നാടിനെ, വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളെയും ജനതകളെയും നാം ആയിരിക്കുന്ന സ്വഭാവസ്ഥകളോടെ, സങ്കടങ്ങളോടെ, നമ്മുടെ ജീവിതത്തിന്റെ തേങ്ങലുകളോടെ ദിവ്യ കാരുണ്യ നാഥന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നമുക്ക് കാഴ്ചയായി സമർപ്പിക്കാം. Oh.
ഈ നിമിഷം അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായും സമർപ്പിക്കുന്നു. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുദ്ധമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ചും അങ്ങയുടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ഷേമത്തിന്റെ പദ്ധതിയെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവമേ, പ്രപഞ്ചം ഉത്ഭവിച്ച നാൾ മുതൽ ഇന്നോളം അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ പ്രപഞ്ചത്തെ ഈ രൂപത്തിലും ഭാവത്തിലും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ബലഹീന മനുഷ്യരായ ഞങ്ങൾ അങ്ങ് സൃഷ്ടിച്ച അങ്ങയുടെ സൃഷ്ടിയായ മനുഷ്യൻ അങ്ങയുടെ വലിയ സ്നേഹത്തെ കരുതലിനെ പരിപാലനയെ മറന്ന് സ്വാർത്ഥതയുടെ പാപവഴികളിലൂടെ തിന്മയുടെയും അന്ധകാരത്തിന്റെയും പാതകളിലൂടെ ചുവട് മാറ്റി ചവിട്ടുമ്പോൾ അവനെ രക്ഷിക്കാൻ വീണ്ടും വീണ്ടും കൃപയായി അനുഗ്രഹമായി കലാകാലങ്ങളിൽ അവിടുന്ന് ഇന്നും ഈ ഭൂമിയിലേക്ക് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരുണ്യവാനായ നിന്റെ ദൈവമേ, മനസ്സിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിവുള്ളവനാണല്ലോ അവിടുന്ന്. ഈ നിമിഷം അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തെ മുഴുവൻ, ഈ ഭൂമിയെ മുഴുവൻ, എല്ലാ ലോകരാജ്യങ്ങളെയും ഈ ഭൂമിയിൽ വസിക്കുന്ന ഓരോ മനുഷ്യ മക്കളെയും കർത്താവേ അങ്ങയുടെ സ്നേഹത്തിന്റെ മുൻപിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. COVID-19 എന്ന വലിയ മഹാമാരി ലോകത്തെ മുഴുവനും സങ്കടങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, നിരാശയിലേക്ക് ഓരോ നിമിഷവും നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ കരുണയ്ക്ക് മുൻപില് ഞങ്ങൾ എളിമയോടെ ചേർന്നിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, കണ്ണു തുറന്ന് അങ്ങ് ഞങ്ങളെ കാണണമേ. സൗഖ്യം നൽകുന്ന അങ്ങയുടെ കരം ലോകത്തിന്റെ മേൽ നീട്ടണമേ. ജീവൻ നൽകുന്ന അങ്ങയുടെ വചനത്തിന്റെ ഈ വലിയ മഹാമാരിയെ ഞങ്ങളുടെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമേ. ഇതേ കാരുണ്യനാഥന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ നമുക്ക് ലോകത്തെ മുഴുവനും സമർപ്പിക്കാം. രക്ഷ നൽകുന്ന യേശുവിന്റെ നാമം, സൗഖ്യപ്പെടുത്തുന്ന യേശുനാമം, ജീവൻ പകരുന്ന യേശുവിന്റെ നാമം, മനുഷ്യന്റെ എല്ലാ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരമായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിറയട്ടെ. ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ യേശു നാമത്തെ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ അഭിഷേകം ഈ രോഗത്തിന്റെ കെടുതിയിൽ കഴിയുന്ന എല്ലാ മക്കളിലേക്കും കൃപയായി ഒഴുകിയിറങ്ങാൻ, സൗഖ്യമായിട്ട് നിറയാൻ, വിടുതൽ നൽകാൻ, കൊറോണ വൈറസിനെ ഈ ലോകത്തിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ, നിർവീര്യമാക്കാൻ ശക്തിയുള്ള യേശു നാമത്തെ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം അനുഗ്രഹം ഒഴുക്കും. രോഗബാധിതരായ എല്ലാ മക്കളെയും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈ രോഗത്തെ തടയുവാൻ, ഇല്ലാതാക്കുവാൻ രോഗികളായ മക്കൾക്ക് പുനരധിവാസം നൽകുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ വഴികൾ കണ്ടെത്തുന്ന, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളെയും അവരുടെ എല്ലാ പദ്ധതികളെയും ചിന്തകളെയും ദൈവത്തിന്റെ കൃപയാൽ ശക്തിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം.
രോഗത്തിന്റെ ദുരാശയില് കഴിയുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ പ്രത്യാശ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ രോഗത്തിന് കഴിയുന്ന മക്കളെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും മറ്റു ആരോഗ്യ പാഠകരെയും ദിവ്യകാരുണ്യ നാഥന്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ രോഗത്തിന്റെ സമൂഹ വ്യാപനത്തെ തടയുവാനായിട്ട് പദ്ധതികൾ തയ്യാറാക്കുന്ന എല്ലാ അധികാരികളെയും അത് പൂർത്തിയാക്കാനായിട്ട് ജീവിതവും ജീവനും പണയം വെച്ചിറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും പോലീസുകാരെയും മറ്റെല്ലാവരെയും ദിവ്യകാരുണ്യ നാഥന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപ ഈ ലോകം മുഴുവനിലേക്ക് ഒഴുകി ഇറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ രോഗബാധ നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തിൽ നിന്ന് മുഴുവൻ തുടച്ചു നീക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിലെ യേശുനാമത്തെ വിളിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 അമ്മയെ പോലെ നാം
കാരുണ്യത്തിന് മുൻപിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കരുണ തന്നെയായ നല്ല ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:16 പറയുന്നുണ്ട്, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയാണ് വലുത്. മനുഷ്യൻ ആഗ്രഹിച്ചു, ഒരുപാട് പ്രയത്നിച്ചു, പരിശ്രമിച്ചു, എന്നിട്ടും മഹാമാരിയായ COVID-19 അഭിമുഖീകരിക്കാൻ നേരിടാൻ മനുഷ്യന് സാധിച്ചില്ല. മനുഷ്യ പ്രയത്നങ്ങളെല്ലാം നിരാശയിലേക്ക് കടന്നു പോകുന്ന, ഫലമില്ലാതെ പോകുന്ന ഈ വലിയ നിർണായക നിമിഷങ്ങളിൽ ഇനി നമുക്ക് ആശ്രയിക്കാനുള്ളത് ദൈവകരുണയെ മാത്രമാണ്. ആ ബോധ്യത്തോടുകൂടെ ദൈവ കരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. ദൈവത്തിന്റെ കരുണയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത വിശുദ്ധ ഫൗസ്റ്റീനായോട് വിശോ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതാണ്: നീ പാപിയാണെങ്കിലും ബലഹീനനാണെങ്കിലും എന്റെ കരുണയിൽ ആശ്രയിച്ചാൽ ഞാൻ നിന്നെ കൈവിടുകയില്ല. കരുണയുടെ ജപമാല ചൊല്ലി എന്നോട് പ്രാർത്ഥിക്കുന്ന ഏതാത്മാവിനെയും അവന്റെ കൊടും പാതകങ്ങളെ പോലും മറന്ന് മരണസമയത്ത് എന്റെ കരുണയാൽ ഞാൻ ആശ്ലേഷിക്കും. ജീവിതത്തിന്റെ നിരാശയുടെ നിമിഷങ്ങളിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒഴുക്കും. നമുക്ക് ഇനി ആശ്രയിക്കാനുള്ളത് ദൈവത്തിന്റെ കരുണയെ മാത്രമാണ്. ലോകത്തിന്റെ മുൻപിലൂടെ ചരിത്ര താളുകളിലൂടെ കണ്ണോടിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ നിസ്സഹായനായ നിമിഷങ്ങളിലെല്ലാം രക്ഷയായിട്ട് എത്തുന്നത് ദൈവത്തിന്റെ കരുണ നിറഞ്ഞ കരമാണ്. ഈ നിമിഷങ്ങളിൽ നാം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എനിക്കും നിനക്കും വേണ്ടി, മാനവകുലത്തിന് മുഴുവനും വേണ്ടി കാൽവരിയുടെ മുകളില് ബലിയായി തീർന്ന ദൈവപുത്രനെ ധ്യാനിച്ചുകൊണ്ടാകട്ടെ ഈ ജപമാല നാം പ്രാർത്ഥിക്കുക. ഈശോ സഹിച്ച അതിദാരുണമായ പീഡകൾ എന്റെയും നിന്റെയും പാപപരിഹാരത്തിന്, ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വിടുതലിന് വേണ്ടിയിട്ട് ഈ നോമ്പിന്റെ നാളുകളിൽ ഈശോയുടെ അതിദാരുണമായ പീഡകളെ, കുരിശു മരണത്തെ, അവിടുന്ന് അനുഭവിച്ച കുരിശു യാത്രയെ, കുരിശിലെ പീഡകളെയെല്ലാം ഈ നിമിഷം നമുക്ക് ധ്യാനിക്കാം. നിസ്സഹായനും നിരാനന്ദനുമായി ലോകത്തിന്റെ മുൻപില് അവൻ കുറ്റപ്പെട്ടുവെങ്കിൽ അതിന് കാരണം നാം ചെയ്ത പാപങ്ങളാണ്. സർവശക്തനായ ദൈവം മനുഷ്യന്റെ മുൻപിൽ നിസ്സഹായനെ പോലെ കുരിശിൽ മരിച്ചെങ്കിൽ പരമപരിശുദ്ധനായ ദൈവം കൊടും പാതകിയെ പോലെ കാൽവരിയുടെ മുകളില് ബലിയായി സ്വയം സമർപ്പിച്ചെങ്കിൽ
അതവന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിന്. ഇന്നൊരു വലിയ ദുരന്തം ലോക ജനതയെ മുഴുവനും ത്രസിച്ചിരിക്കുമ്പോൾ അവിടെയും രക്ഷ പകരാൻ ഈ കാൽവരിയിലെ പീഡകൾക്ക് സാധിക്കും. വിശ്വസിക്കാം നമുക്ക്. ഈശോയുടെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിന് ഈ രോഗബാധയെ, ഈ രോഗാണുക്കളെ ഈ ലോകത്തിൽ നിന്ന് കഴുകി തുടച്ചു നീക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാം. ആ വിശ്വാസത്തോടുകൂടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് കണ്ണീരോടുകൂടി ലോകത്തിന് മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാണ് ഈശോയുടെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ കരുണ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ ഈ തിരുമണിക്കൂറില് നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. Thank you.
ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ 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 കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസുഖങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ 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 പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ
ഇതാ
നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവ കരുണയാൽ ഈ മഹാവ്യാധിയെ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ നിമിഷങ്ങളില് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ലോകത്തിലേക്ക് മുഴുവൻ ചൊരിയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യ മക്കളെയും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടില് ഈ രോഗത്തിന്റെ ദുരന്തത്തിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരീക്ഷണത്തിലായിരിക്കുന്നവരെ, അവരെ പരിചരിക്കുന്നവരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഈ രോഗത്തിന്റെ ഭീതിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അതിഥി കാരുണ്യനാഥന്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഒത്തിരിയേറെ മക്കള് ജോലി തേടി പഠനത്തിനൊക്കെയായിട്ട് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് വേല ചെയ്യാൻ അധ്വാനിക്കുവാൻ വിദേശങ്ങളിലേക്ക് പോയ മക്കളെ ഓർത്ത് ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. രോഗത്തിന്റെ നടുവില് തിരിച്ചു പോരാൻ സാധിക്കാതെ, ജോലിക്ക് പോകാൻ സാധിക്കാതെ ദിവസങ്ങളായി വീടിനുള്ളിൽ കഴിയേണ്ടി വരുന്ന അവരുടെ നിസ്സഹായ അവസ്ഥ, ജീവൻ പോലും പണയം വെച്ച് മുൻകരുതലുകളോ സുരക്ഷിതാ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഈ രോഗബാധയ്ക്കിടയില് ജോലി ചെയ്യേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവർക്കിടയില് ആത്മീയമായ ശുശ്രൂഷ നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും സമർപ്പിതരും, പഠനത്തിന് പോയി തിരിച്ചു വരാൻ സാധിക്കാതെ മനനൊന്ത് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികള്, യുവജനങ്ങള്, എല്ലാവരെയും ഈ നിമിഷങ്ങളിലെ ദിവ്യകാരുണ്യ നാഥന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വിദേശങ്ങളില് എല്ലാ രാജ്യങ്ങളിലുമായി ആയി ജോലി ചെയ്യുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ദിവ്യകാരുണ്യ നാഥന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവരുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയവും നിരാശയും ആശങ്കകളും ഒക്കെ രോഗാവസ്ഥകളെല്ലാം, ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളില്ലാത്ത അവസ്ഥകളെ, ജീവിതത്തിന്റെ നിരാശകളെയെല്ലാം എടുത്തു മാറ്റി പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സംരക്ഷണം നൽകുന്ന അവിടുത്തെ സാന്നിധ്യം നൽകിക്കൊണ്ട് അവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗവൺമെന്റിനെ, ഗവൺമെന്റ് അധികാരികളെ, അവർ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ, അത് പൂർത്തിയാക്കാനായിട്ട് അധ്വാനം ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദിവ്യകാരുണ്യനാഥന്റെ കരങ്ങളിലേക്ക് ലോകജനതയെ ഒരിക്കൽ കൂടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ കരുണ, സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യം, ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യം, വിടുതലും വിമോചനവും നൽകുന്ന അവിടുത്തെ കരുണ ലോകജനതയിലേക്ക് ഒഴുകി ഇറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി അവിടുത്തെ തിരുനാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you.
ദൈവത്തിന്റെ വലിയ കരുണയും കരുതലും സൃഷ്ടി വൈഭവവും പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവിടുത്തെ വചനത്താലാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, മനുഷ്യനായി അവതരിച്ച വചനമായ ദൈവം, സൗഖ്യപ്പെടുത്തുന്ന വചനമായ ദൈവം, വിടുതൽ നൽകുന്ന വചനമായ ദൈവം, ആ തിരുവചനങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് ഈ നിമിഷം നമുക്ക് തിരിച്ചറിയാം. വചനത്തിൽ ദൈവമുണ്ട്, തിരുവചനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്.
സൗഖ്യവും ജീവനും പകരുന്ന, മനുഷ്യ മക്കളെ പരിപാലിക്കുന്ന, കരുതലോടെ ഓരോ നിമിഷവും ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വചനത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വലിയ സംരക്ഷണത്തെ സങ്കീർത്തകൻ ധ്യാനിച്ച് പാടുന്ന 91-ാം സങ്കീർത്തനം പ്രാർത്ഥനാപൂർവം ഒരുമിച്ച് വായിച്ച് നമുക്ക് ദൈവത്തിന്റെ വലിയ കരുണയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ സ്നേഹവും കരുതലും കരുണയുമാണ് ഇന്നോളം നമ്മെ ഓരോരുത്തരെയും പരിപാലിച്ചത്. ഏത് വലിയ മഹാമാരിയുടെ മുൻപിലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഇസ്രായേൽ ജനത്തെ പോലെ, ആദിമ ക്രൈസ്തവരെ പോലെ, വീതനങ്ങളുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിൽ
ദൈവത്തിന്റെ ശക്തി തിരിഞ്ഞറിഞ്ഞ് ജീവിച്ച വിശുദ്ധാത്മാക്കളെ പോലെ ഈ കൊടിയ വിപത്തിന്റെ നടുവിലും വിശ്വാസത്തെ കൈവിടാതെ, ദൈവത്തെ ഉപേക്ഷിക്കാതെ, ചോദ്യം ചെയ്യാതെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറാം. അബക്കുപ്രവാചകന്റെ പുസ്തകം 3:5 നാം ഇങ്ങനെ കാണുന്നുണ്ട്, പകർച്ചവ്യാധി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, മഹാമാരി അവിടുത്തെ തൊട്ട് പിന്നിലുണ്ട്. ഏത് വലിയ പകർച്ചവ്യാധിയെയും മഹാമാരിയെയും തോൽപ്പിക്കാൻ കഴിവുള്ള ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തില് ജീവിത പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവില് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട്, ആനന്ദിച്ചുകൊണ്ട്. 17-ാം വാക്യത്തിലെ പ്രവാചകൻ വീണ്ടും ഇങ്ങനെ പറയും, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ കൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഇന്നോളം അവിടുന്ന് നടത്തിയ പരിപാലനയെ ദൈവം തിരിഞ്ഞിട്ടുള്ള വലിയ കൃപകളെ എല്ലാം ഓർത്ത് നമുക്കോടത്തേക്ക് നന്ദി പറയാം. ദുരന്തങ്ങൾക്കും നടുവിൽ ദൈവത്തെ ഉപേക്ഷിച്ചു പോകാതെ ദൈവത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കാം, അവിടുന്ന് ആശ്രയിക്കാം, അപേക്ഷിക്കാം. എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിവുള്ള വിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യത്തെ ചേർത്ത് പിടിക്കാം, ദൈവത്തിന്റെ പക്കലേക്ക് ഓടി അണയാം. നന്ദിയോടുകൂടെ ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തോടൊപ്പം നമുക്ക് ജീവിക്കാം. പിന്നോളം നമ്മുടെ ജീവിതത്തിൽ നമ്മെ കരുതി പരിപാലിച്ച, സംരക്ഷിച്ച ദൈവത്തെ നന്ദിയോടുകൂടെ നമുക്ക് പാടി സ്തുതിക്കാം. ദൈവം ചെയ്ത നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾ